ഇതെന്തോന്ന് കളിയാ പരമോണ? ഇതോ വലിയ ഭരതനാട്യം. അവളെന്താ ഇങ്ങനെ? ഇതൊരുമാതിരി രസം. Stop it, Julie. Get me one more drink. എങ്ങനെ ഉണ്ട് മോളെ റൂം ഒക്കെ? ഇഷ്ടപ്പെട്ടോ? Why can't you have a refreshing bath? You look so tired. എന്നെയൊക്കെ തേച്ചൊന്നും കുളിക്കാതെ റൂമിൽ വെള്ളമില്ല സാർ, പൈപ്പ് പൊട്ടിക്കിടക്ക. I see. That is very bad. നാളെ തന്നെ ശരിയാക്കാം. I am so sorry, എന്റെ പൊന്നു മോളെ. മോളെ ഒരു കാര്യം ചെയ്യ്, എന്റെ റൂമിൽ പോയി കുളിച്ചോളൂ. പരമ സുഖമാ, ചൂടുവെള്ളത്തിന് ചൂടുവെള്ളം, പച്ചവെള്ളത്തിന് പച്ചവെള്ളം. മോളെ നിനക്ക് രണ്ടു ദിവസത്തേക്ക് ലീവ് വന്നിരിക്കുന്നു. ഭൈമി മോള് വന്ന സന്തോഷത്തിന് ചെല്ലും മോളെ. നല്ല തങ്കപ്പെട്ട മനുഷ്യൻ, ഇത്രയും വലിയ മുതലാളി എന്നൊരു ഭാവം കൂടിയില്ല അല്ലേ? അതെ അതെ, സന്ധ്യ മയങ്ങിയാ പിന്നെ തൊഴിലാളി ഏതാ മുതലാളി ഏതാ എന്നൊരു നോട്ടവേ ഇല്ല. ആ പിന്നെ ഒരു കാര്യം, അയാൾ സ്നേഹ കൂടുതലുകൊണ്ട് വല്ലതും ചെയ്തു വെച്ചേ, നീ ഒരു മാതിരി മറ്റേ ഷാപ്പിലെ സ്വഭാവം കാണിച്ചത് മനസ്സിലായി? കുളിച്ചിട്ടോ. എന്നും രാത്രി കുളിക്കാറുണ്ട്, പനി വരും, ഇവിടെ ഭയങ്കര തണുപ്പാ. മോള് ധാരാളം കഥകൾ വായിക്കാറുണ്ടെന്ന് പരമ പറഞ്ഞു. എന്താണ് വായിക്കാറ്? നോവൽ. കഥയും വായിക്കും. ആരുടെ? മുട്ടത്ത് വർക്കി കാനം. അയ്യോ അതൊക്കെ മലയാളമല്ലേ, ഇംഗ്ലീഷ് ഒന്നും വായിക്കാറില്ലേ ഷേക്സ്പിയറിന്റെ? അയ്യോ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അയ്യോ കഷ്ടം, ഇംഗ്ലീഷിലല്ലേ നല്ല നല്ല കഥകളുള്ളത്. സാരമില്ല, ഓരോന്നായി ഞാൻ പറഞ്ഞു തരാം. ഇന്ന് ഷേക്സ്പിയറിന്റെ കിംഗ് ലിയർ ആവും. എന്താ? താൻ എന്റെ വയറ്റ് തടിച്ചല്ലോ മിസ്റ്റർ പരമോ. ജൂലിക്കുട്ടി ഉറങ്ങിയില്ലേ? ഞാൻ ഇവിടെ ഉള്ളപ്പോ ജൂലി മോളുടെ വയറ്റത്തെ ഏതവൻ അടിക്കാൻ പറ്റുന്നേ? ഞാൻ നല്ല നാല് മലയാളം കഥ പറഞ്ഞു കേൾപ്പിച്ചുതരാം. അല്ല പരമോണ്ണ, എന്റെ കെട്ടിയവനും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? ഓ ഒരു പതിവ്രത. ആ നാറി നിന്ന് നക്കാപ്പിച്ച കാശിനല്ലേടി വിറ്റത്. ഇതൊന്നുമല്ലല്ലോ ഒരു നിലയിലെങ്കിലും എത്താവല്ലോ. അല്ല സായിപ്പും തന്നില്ലേ? അങ്ങനല്ലോ പതിവ്. ആ കാണിയുടെ കൊച്ചേ, എനിക്ക് കമ്മീഷൻ ഒന്നും തരണ്ട. ഇതാണ് കിംഗ് ലിയർ. ഷേക്സ്പിയറുടെ കഥകൾ ഇനിയും ഉണ്ട്. ഇതാണ് മാക്ബെത്ത്, ഇത് ഒഥല്ലോ. ഞാൻ പോയി കുളിക്കട്ടെ. അല്ലേ കാര്യമൊക്കെ കൊള്ളാം. ഇംഗ്ലീഷ് കഥകളെ കേക്കൂ എന്ന് വാശി പിടിക്കരുത്. മലയാളത്തിലും ചില നല്ല കഥകളൊക്കെ ഉണ്ട്. ചെമ്മീൻ, ഏണിപ്പടികൾ, ഇൻ്റുപ്പാപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു. ആ അതൊക്കെ സൗകര്യം പോലെ പറഞ്ഞുതരാം, ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. പോയി കുളിച്ചിട്ടോ.
200,000 രൂപയുണ്ട്. ഇത് ജോണിയുടെ വിഹിതം. നീ ഇനി ഒരിക്കലും കഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു അടിത്തറയാവട്ടെ ഈ പണം. സാർ, ഇതെന്താണ് സാർ? എനിക്ക് ഇത്രയും വേണ്ട സാർ. ഇതെന്താണെന്നോ? ഇതാണ് പണം. ജോണി കൂടുതൽ ചോദിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇക്കാലത്ത് പണം കിട്ടിയാൽ ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ? അതിരിക്കട്ടെ. എന്താ ജോണിക്കൊരു മടി? മനസ്സാക്ഷി കുത്ത്. നോക്കൂ ജോണി, ഈ നൂറ്റാണ്ടിൽ മനസാക്ഷി ഒരു അനാവശ്യ സാധനമാണ്. ഇനി ഉണ്ടെന്നിരിക്കട്ടെ, അത് നമ്മളെ കുത്തുകയും കൂടി ചെയ്താലോ? ജോണിക്ക് ഈ പണം തന്നതുകൊണ്ട് എനിക്ക് യാതൊരു നഷ്ടവുമില്ല. തനിക്ക് തന്നതിന്റെ മൂന്നിരട്ടി എനിക്ക് കിട്ടി. ഒരു കണക്കിന് തന്റെയും കൂടെ കഴിവുകൊണ്ടല്ലേ ഈ പണം കിട്ടിയത്. നമ്മുടെ നാടിപ്പോൾ രാമരാജ്യമൊന്നുമല്ല, പരിഷ്കൃതരായ കൊള്ളക്കാരുടെ ഒരു സഹകരണ സംഘമാണ്. ഇന്നു മുതൽ തനിക്കും കൂടി ഈ സംഘത്തിൽ ഒരു മെമ്പർഷിപ്പ് തന്നിരിക്കുന്നു. എന്താ? ജോണിയുടെ സഹായം ഇനിയും എനിക്ക് വേണം. എന്താണ് സാർ? ഉണ്ണിത്താൻ ഒരു വലിയ സ്രാവായിരുന്നു. അയാൾ വിഴിഞ്ഞതിന്റെ 100-ൽ 1 പോലും നമ്മൾ കണ്ടെത്തിയില്ല. അയാളുമായി ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് ആർക്കെല്ലാമാണെന്ന് ജോണി രഹസ്യമായി കണ്ടുപിടിച്ചു. എല്ലാം അറിയാവുന്ന ഒരാളെ എനിക്കറിയാം. ആരാണ്? വരൂ, അകത്തേക്ക് ഇരിക്കാം. നോ താങ്ക്സ്. നിങ്ങളുടെ വീട് സെർച്ച് ചെയ്യാനുള്ള വാറണ്ട്. വാറണ്ടോ? എന്താ കാര്യം? നിങ്ങളുടെ മകനും ഉണ്ണിത്താനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഒരു ബന്ധമില്ല സാർ, അവൻ ഉണ്ണിത്താനെ കോൺട്രാക്ട് ഏൽപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ശരിയായിരിക്കാം, പക്ഷെ ഞങ്ങൾ സംശയിക്കുന്നു. മിസ്റ്റർ തോമസ്, നിങ്ങളെ കൂടാതെ ഈ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? ഞാനും എന്റെ മകളും മാത്രം, പിന്നെ ജോലിക്കാരും. മകളെവിടെ? വിളിക്കൂ. ഡോളി, ഡോളി. എന്താ ഡാഡി? ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇങ്ങി നീങ്ങി നിൽക്കുമോളെ. സെർച്ച് കഴിയുന്നതുവരെ നിങ്ങൾ രണ്ടുപേരും വീട് വിട്ട് പുറത്തു പോകാൻ പാടില്ല. ആ റൂം സെർച്ച് ചെയ്യും. ഡ്രൈവറോട് ആ കൊച്ചിനേടെ മകൻ ജോണിയെ ഉടനെ കൂട്ടിക്കൊണ്ട് വരാൻ പറ, വേഗം വേണം. താഴെ ഒന്നുമില്ല സർ. അതിനകത്തോട് നോക്കൂ. യെസ് സർ. മിസ്റ്റർ തോമസ്, ഈ റൂമിന്റെ താക്കോൽ എവിടെ? ചോദിച്ചത് കേട്ടില്ലേ? താക്കോൽ എവിടെ? താക്കോൽ തരുന്നോ അതോ ഞാൻ ചവിട്ടി തുറക്കണോ? ഇതെന്റെ മകന്റെ മുറിയാണ്. അവൻ അവധിക്ക് വന്ന് പോയതിൽ പിന്നെ ഞാനോ എന്റെ മകളോ ഈ മുറി തുറന്നിട്ടില്ല. ഈ മുറി തുറക്കരുതെന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. സാർ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? എന്റെ പൊന്നു കുഞ്ഞെ എന്നെ ഒന്ന് രക്ഷിക്കുന്നു. എന്താ സാർ കാര്യം പറ?
വരൂ. നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? ഓ അത് ശരി, ഞാനിപ്പോ ഉപദ്രവമായി. തോമസ് സാർ ആളയച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ താക്കോൽ കൊടുത്തില്ലല്ലോ അവര് തുറക്കും. ഇനി മുറിക്കകത്ത് കുഴപ്പമുള്ള സാധനങ്ങൾ വല്ലതും ആണെങ്കിൽ അപ്പീൽ പോലും ഇല്ലാത്ത കേസാ. മര്യാദയ്ക്ക് ആ താക്കോൽ അങ്ങ് കൊടുക്കാമെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് എന്തെങ്കിലും പറഞ്ഞ് സംഗതി ഒതുക്കാം. ആഹാ, ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ പോണു. ഇതാ താക്കോല്. ആ നിങ്ങൾ ജീപ്പ് എടുത്ത് പോയിക്കോളൂ, ഞാൻ മിസ്റ്റർ തോമസിന്റെ കാര്യം വന്നോളാം. യെസ് സർ. യെസ് സർ. എനിക്കറിഞ്ഞുകൂടാ സാർ, ഉണ്ണിത്താമെന്ന് ചോദിക്കുമ്പോ അങ്ങ് കൊടുത്തേക്കണമെന്ന് മോൻ പറഞ്ഞിരിക്കുന്നു. പെട്ടിയിലുള്ളത് മുഴുവനും അങ്ങെടുത്തോളൂ. നമ്മൾ മൂന്ന് പേരല്ലേ ഇത് കണ്ടിട്ടുള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പം എന്റെ മകൻ ജയിലിൽ കയറുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല സാർ. ദയവിജയത് ഈ കേസെടുക്കരുത് പ്ലീസ്. ഈ റൂമിന്റെ ചാവി എന്റെ കയ്യിലിരിക്കട്ടെ, ഞങ്ങൾ പോയിട്ട് രാത്രി വരെ ആ കാറിന്റെ കീയും തരാം. ഇപ്പൊ കൊണ്ടുവരാം. തൽക്കാലം ആ പെട്ടികൾ അവിടെ നിന്ന് മാറ്റുന്നത് കുഴപ്പമാണ്. ഇത്രയും അധികം സ്വർണം ഒറ്റയടിക്ക് വിറ്റഴിക്കാനും ബുദ്ധിമുട്ടുണ്ട്. അതവിടെ നിന്ന് മാറ്റാതിരുന്നാൽ അതിലേറെ കുഴപ്പം. ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗമേ ഉള്ളൂ. എന്താണ്? ആ തോമസിന്റെ മകളുണ്ടല്ലോ ഡോളി, താൻ അവളെ വിവാഹം കഴിക്കണം അടുത്ത ഞായറാഴ്ച തന്നെ. സാറിനെ കളിയാക്കുകയാണ്. എന്താ, തനിക്കവളെ പേടിയാണ്? ആ പെണ്ണ് വരെ സാധുവല്ലേ? അതല്ല സാർ, അവരൊക്കെ നിലയും വിലയുള്ളൂ. വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഞാൻ, അല്ലെങ്കിൽ തന്നെ തോമസ് സാർ ഇത് ഒരിക്കലും സമ്മതിക്കില്ല. ഭയങ്കര തോമസ് സാർ സമ്മതിച്ചാൽ നോക്കാമെന്നുണ്ടല്ലേ? അയാൾ സമ്മതിക്കും, അല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കും. ഈ മരണക്കുടുക്കിൽ നിന്നും മലയിൽ തോമസ് രക്ഷപ്പെടണമെങ്കിൽ ഇത് നടന്നേ തീരൂ.